പാഠം 14. ഇരുട്ട് കീറുന്നൊരു വജ്രസൂചി പോലെ. വജ്രസൂചി വൈരം കൊണ്ടുള്ള സൂചി. വജ്രം വൈരം. ഇതെന്തൊരാനന്ദം, ഇതെന്തു കൗതുകം, സ്വതന്ത്രമായി സുന്ദരമീ പ്രഭാകണം. ഇതാ പറന്നെത്തിയടുത്തു, ഹാ പറന്നിതാ തൊടും മുമ്പിതു വിണ്ണിലായിതേ. ഈ വരികളിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? മിന്നാമിനുങ്ങിനെ കുറിച്ച്. കുമാരനാശാൻ്റെ മിന്നാമിനുങ്ങ് എന്ന കവിതയിലെ 4 വരിയാണിത്. ഒരു കുട്ടി മിന്നാമിനുങ്ങിനെ കണ്ടപ്പോൾ പറയുകയാണ്, ഇതെന്തൊരാനന്ദം, ഇതെന്തു കൗതുകം. ഇതെന്തൊരു ആനന്ദമാണ്, ഇതെന്തൊരു സന്തോഷമാണ്, ഇതെന്തൊരു കൗതുകമാണ്, ഇതെന്തൊരു അത്ഭുതമാണ്. സ്വതന്ത്രമായി സുന്ദരമീ പ്രഭാകണം, സ്വതന്ത്രമായി പാറി നടക്കുന്ന ഭംഗിയുള്ള പ്രഭകളുടെ ഒരു കൂട്ടം. കണം തുള്ളി, പ്രഭാകണം പ്രകാശത്തിൻ്റെ തുള്ളി. മിന്നാമിനുങ്ങുകളെ കണ്ടപ്പോൾ പ്രകാശത്തിൻ്റെ തുള്ളികൾ അവിടെ അവിടെയായി പാറി നടക്കുന്നത് പോലെയാണ് കുട്ടിക്ക് തോന്നിയത്. ഇതാ പറന്നെത്തി അടുത്തു, ഹാ പറന്നിതാ തൊടും മുമ്പിത് വിണ്ണിലായതേ. ഹാ പറന്ന് എൻ്റെ അടുത്തെത്തിയല്ലോ, പക്ഷേ തൊടാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അത് വിണ്ണിലായത്. വിണ്ണ് ആകാശത്തിലേക്ക് പറക്കുന്നല്ലോ. കുട്ടിക്ക് മിന്നാമിനുങ്ങുകളെ കണ്ടപ്പോൾ ഏറെ കൗതുകവും ആനന്ദവും തോന്നി. കുട്ടികൾക്ക് വെളിച്ചം കാണിച്ച് വിസ്മയം ജനിപ്പിക്കുന്ന ചങ്ങാതി. വിസ്മയം, അത്ഭുതം മിന്നാമിനുങ്ങിനെ കുറിച്ച് പറയുന്നതാണിത്. കുട്ടികൾക്ക് വെളിച്ചം കാണിച്ച് വിസ്മയം ജനിപ്പിക്കുന്ന ചങ്ങാതി ആയിട്ടാണ് മിന്നാമിനുങ്ങിനെ കാണുന്നത്. കവികൾക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരൻ. കവികൾക്കാണെങ്കിലോ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് മിന്നാമിനുങ്ങ്. ഏതൊരു കവിയും മിന്നാമിനുങ്ങിനെ കുറിച്ച് കവിത എഴുതാൻ ഇഷ്ടപ്പെടുന്നു. ജീവശാസ്ത്രകാരന്മാർക്ക് ഷഡ്പദമാലയിലെ ഒരു പ്രധാന കണ്ണി. ജീവശാസ്ത്രകാരന്മാർ ജീവനെ സംബന്ധിച്ച, അതായത് സസ്യങ്ങളെയും ജന്തുക്കളെയും സംബന്ധിച്ച ശാസ്ത്രത്തിൽ പ്രാഗൽഭ്യം നേടിയവർ. ഷഡ്പദം വണ്ട്, തേനീച്ച, പാറ്റ, മിന്നാമിനുങ്ങ് മുതലായ പ്രാണീവർഗം 6 കാലുള്ളവയെയാണ് ഷഡ്പദം എന്ന് പറയുന്നത്. ഷട്ട് എന്ന് പറഞ്ഞാൽ 6. പദം കാല്. 6 കാലുള്ളവരാണ് ഷഡ്പദങ്ങൾ. ഷഡ്പദമാല ഷഡ്പദങ്ങളുടെ കൂട്ടം. ഇതാണ് മിന്നാമിനുങ്ങ്. എന്താണ് മിന്നാമിനുങ്ങ്? കുട്ടികൾക്ക് വെളിച്ചം കാണിച്ച് വിസ്മയം ജനിപ്പിക്കുന്ന ചങ്ങാതി, കവികൾക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ജീവശാസ്ത്രകാരന്മാർക്ക് ഷഡ്പദമാലയിലെ ഒരു പ്രധാന കണ്ണി. നിലാവ് പരന്നൊഴുകുന്ന രാത്രിയിൽ പാറി നടക്കുന്ന മിന്നാമിനുങ്ങുകൾ കവിത ഉണർത്തും. ഇരുട്ടിൽ മറ്റുള്ളവർക്ക് വഴിവിളക്കായി മിന്നാമിനുങ്ങുകൾ ശോഭിക്കുന്നു. വെളിച്ചം സ്വന്തമായി പരത്താൻ കഴിവുള്ള ഒരിനം ഷഡ്പദങ്ങളാണ് മിന്നാമിനുങ്ങുകൾ. പ്രകൃതിയിലെ പല ജന്തുക്കൾക്കും ഇത്തരം മിടുക്കുണ്ട്. ആഴക്കടലിൽ ജീവിക്കുന്ന ചിലതരം മത്സ്യങ്ങൾക്ക് പ്രകാശം നൽകാനുള്ള കഴിവുണ്ട്. എന്തുകൊണ്ടാണ് ആഴക്കടലിലെ ജീവികൾക്ക് പ്രകാശം നൽകാനുള്ള കഴിവ് ഈശ്വരൻ നൽകിയിരിക്കുന്നത്? ആഴക്കടലിൽ വളരെയധികം ഇരുട്ടാണ്. അതുകൊണ്ടാണ് ഇരയെ പിടിക്കാനും മറ്റുമായി ചില ജീവികൾക്ക് ഈശ്വരൻ പ്രകാശം നൽകിയിരിക്കുന്നത്. കരയിലെ ജീവികളിൽ പ്രകാശം പുറപ്പെടുവിക്കുന്നവ വളരെ കുറവായതിനാലാണ് മിന്നാമിനുങ്ങിന് ഈ പ്രാധാന്യം കൈവന്നത്. കരയിലെ ജീവികളിൽ വളരെ കുറച്ച് ജീവികൾക്ക് മാത്രമേ ഇങ്ങനെ പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവ് നൽകിയിട്ടുള്ളൂ. പ്രകാശം പരത്തുന്ന ഏതൊന്നും താപം കൂടി നൽകും. താപം ചൂട്. വിളക്കോ ഇലക്ട്രിക് ബൾബോ പരിശോധിക്കുക, പ്രകാശവും ചൂടും അവ പുറപ്പെടുവിക്കുന്നു. ഒരു ബൾബ് പരിശോധിക്കുകയാണെങ്കിൽ കുറേ നേരം കത്തുമ്പോൾ ചൂട് അനുഭവപ്പെടും. വിസ്മയം ഇതാണ്, മിന്നാമിനുങ്ങുകളുടെ പ്രകാശത്തിന് അല്പം പോലും ചൂടില്ല. ആലങ്കാരിക ഭാഷയിൽ തണുത്ത വെളിച്ചം എന്ന് പറയാം. അപ്പോൾ തണുത്ത വെളിച്ചം എന്ന് പറയുന്നത് ഏതിൻ്റെ വെളിച്ചത്തിനാണ്? മിന്നാമിനുങ്ങുകളുടെ വെളിച്ചത്തിനാണ് തണുത്ത വെളിച്ചം എന്ന് പറയുന്നത്. ഏത് തരം പ്രാണികളാണ് ഈ മിന്നാമിനുങ്ങുകൾ? മിന്നാമിനുങ്ങുകൾ ഒരിനം വണ്ടുകളാണ്. അപ്പോൾ ഒരിനം വണ്ടുകളാണ് മിന്നാമിനുങ്ങുകൾ. വണ്ടുകൾക്ക് ആദ്യത്തെ ജോഡി ചിറകുകൾ പാറ പോലെ ഉറപ്പുള്ള തോടുകളാണ്. വണ്ടുകളുടെ ചിറക് കണ്ടിട്ടില്ലേ, നല്ല ഉറപ്പുള്ളതായിരിക്കും. വണ്ടുകളുടെ പ്രത്യേകതയും ഇവ തന്നെ. ഷഡ്പദങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇനം വണ്ടുകളാണ്. ഏകദേശം 2000 വരും അവ. 2000 വിധത്തിലുള്ള
വണ്ടുകളുണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ ഷഡ്പദം ഒരിനം വണ്ടാണ്. വണ്ടുകളിൽ അധിക ഇനവും ചെറു പ്രാണികളാണ്. സാധു പ്രകൃതവുമാണ്, ആരെയും ഉപദ്രവിക്കില്ല. അതുകൊണ്ടാണ് സാധു പ്രകൃതം എന്ന് പറയുന്നത്. മിന്നാമിനുങ്ങുകളിൽ ആൺപ്രാണികൾക്കും പെൺപ്രാണികൾക്കും കാഴ്ചയിൽ വ്യത്യാസമുണ്ട്. മിന്നി മിന്നി നടക്കുന്നത് ആൺപ്രാണികളാണ്. അപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം ആൺപ്രാണികളാണ്. പെൺപ്രാണികളിൽ ചിലതിന് ചിറകില്ല, ഏതാണ്ട് പൊഴുപോലിരിക്കും അവ. പകൽ സമയത്ത് ഇവ പുല്ലുകൾക്കിടയിൽ ഒളിച്ചിരിക്കും. രാത്രിയിൽ പുറത്തിറങ്ങും. വയറിൻ്റെ അവസാന ഭാഗത്താണ് വെളിച്ചം ഉണ്ടാവുന്നത്. പെൺപ്രാണികളിൽ ചിലത് മിന്നാറുണ്ടെങ്കിലും ആണുങ്ങളെപ്പോലെ മിന്നി മിന്നി സഞ്ചരിക്കാറില്ല. മിന്നാമിനുങ്ങുകളിൽ ആൺപ്രാണികൾക്കും പെൺപ്രാണികൾക്കുമുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. മിന്നി മിന്നി നടക്കുന്നതാണ് ആൺപ്രാണികൾ. പുഴുവിനെ പോലെ ഒരു സ്ഥലത്ത് തന്നെ അടങ്ങിയിരിക്കുന്നവയാണ് പെൺപ്രാണികൾ. എവിടെയാണ് വെളിച്ചം ഉണ്ടാവുന്നത്? വയറിൻ്റെ അവസാന ഭാഗത്താണ് അവയ്ക്ക് വെളിച്ചം ഉണ്ടാവുന്നത്. എന്തിനാണ് മിന്നാമിനുങ്ങ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്? അപ്പോൾ മിന്നി മിന്നി സഞ്ചരിക്കുന്നത് ആൺ മിന്നാമിനുങ്ങാണെന്ന് നമുക്ക് മനസ്സിലായി. എന്തിനായിരിക്കാം അവ ഇങ്ങനെ സഞ്ചരിക്കുന്നത്? ഇരുട്ട് കീറി മുറിക്കുന്ന വജ്രസൂചി പോലെ വെളിച്ചം തെളിച്ച് നടക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ? രാത്രിയിൽ ഇര തേടുന്നതിനാണോ? അങ്ങനെയെങ്കിൽ രാത്രിയിൽ ഇര തേടുന്ന ആയിരക്കണക്കിന് പ്രാണികളുണ്ട്. അവയ്ക്ക് വെളിച്ചമില്ലല്ലോ. മിന്നാമിനുങ്ങിൻ്റെ മിന്നൽ ഇണയെ ആകർഷിക്കുന്നതിനുള്ള തന്ത്രമാണ്. ഓരോ ജാതി മിന്നാമിനുങ്ങിനും മിന്നുന്ന രീതിയും പ്രകാശത്തിൻ്റെ ശക്തിയും വ്യത്യസ്തമാണത്രേ. സ്വന്തം വർഗത്തിൻ്റെ വെളിച്ചം തിരിച്ചറിയാൻ അവയ്ക്ക് കഴിയും. അപ്പോൾ എന്തിനാണ് മിന്നി മിന്നി നടക്കുന്നതെന്ന് മനസ്സിലായില്ലേ? മിന്നാമിനുങ്ങിൻ്റെ മിന്നൽ ഇണയെ ആകർഷിക്കുന്നതിനുള്ള തന്ത്രമാണ്. ഓരോ ജാതി മിന്നാമിനുങ്ങിനും മിന്നുന്ന രീതിയിൽ പ്രകാശത്തിൻ്റെ ശക്തിയും വ്യത്യസ്തമാണത്രേ. സ്വന്തം വർഗത്തിൻ്റെ വെളിച്ചം തിരിച്ചറിയാൻ അവയ്ക്ക് കഴിയും. പക്ഷേ മിന്നാമിനുങ്ങുകളുടെ കൂട്ടത്തിലും ചില തട്ടിപ്പ് വീരന്മാരുണ്ട്. അവർ മറ്റുള്ളവയുടെ വെളിച്ചം അനുകരിക്കുകയും ഇണയെ ആകർഷിക്കുകയും ചെയ്യും. എല്ലായിടത്തുമുണ്ട് തട്ടിപ്പ് വീരന്മാർ. മിന്നാമിനുങ്ങുകളുടെ കൂട്ടത്തിലും ഉണ്ട്. അവ മറ്റുള്ളവയുടെ വെളിച്ചം അനുകരിക്കുകയും ഇണയെ ആകർഷിക്കുകയും ചെയ്യും. പൂമ്പാറ്റകളെപ്പോലെ മിന്നാമിനുങ്ങുകൾക്കും ലാർവ, പ്യൂപ്പ എന്നീ അവസ്ഥകളുണ്ട്. ലാർവകളുടെ ഭക്ഷണം ചെറുപ്രാണികൾ തന്നെ. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇവയുടെ ജീവിതകാലം. അതിനിടയിൽ ചിലവ ഭക്ഷണം പോലും കഴിക്കാറില്ലത്രേ. എങ്ങനെയാണ് മിന്നാമിനുങ്ങുകൾ വെളിച്ചം പുറപ്പെടുവിക്കുന്നത്? വയറിൻ്റെ പുറകുവശത്തായാണ് ഈ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഭാഗമെന്ന് പറഞ്ഞുവല്ലോ. വെളുത്തോ മഞ്ഞയായോ കാണുന്ന ഈ ഭാഗം നാഡീവ്യൂഹത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും. നാഡീവ്യൂഹം ഞരമ്പുകളുടെ ഘടന. ലൂസിഫെറോസ്, ലൂസിഫെറിൻ എന്നീ എൻസൈമുകൾ തമ്മിലുള്ള പ്രവർത്തന ഫലമായാണ് പ്രകാശമുണ്ടാകുന്നത്. എങ്ങനെയാണ് പ്രകാശമുണ്ടാകുന്നത്? ലൂസിഫെറോസ്, ലൂസിഫെറിൻ എന്നീ എൻസൈമുകൾ തമ്മിലുള്ള പ്രവർത്തന ഫലമായാണ് പ്രകാശമുണ്ടാകുന്നത്. എൻസൈമുകൾ എന്നാൽ ഒരു തരം രാസാഗ്നിയാണ്. ഈ പ്രവർത്തനത്തിന് ധാരാളം ഓക്സിജൻ വേണം. ഇതിനാവശ്യമായ ഊർജം നൽകുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ATP തന്മാത്രകളാണ്. ഇതിനാവശ്യമായ ഊർജം നൽകുന്നത് എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ATP തന്മാത്രകൾ. ലൂസിഫെറസ് ലൂസിഫെറിനുമായി ചേരുമ്പോൾ ഓക്സി ലൂസിഫെറിൻ ഉണ്ടാകുന്നു. ലൂസിഫെറസ് ലൂസിഫെറിനുമായി ചേരുമ്പോൾ എന്തുണ്ടാകുന്നു? ഓക്സി ലൂസിഫെറിൻ. ഓക്സി ലൂസിഫെറിൻ വീണ്ടും ലൂസിഫെറിനാകുമ്പോൾ വെളിച്ചം കെടുന്നു. ഇങ്ങനെ ജീവിക്കാൻ പ്രകാശം പുറപ്പെടുവിക്കുന്നതിന് ജൈവദീപ്തി എന്നാണ് ശാസ്ത്രജ്ഞർ പേരിട്ടിരിക്കുന്നത്. പ്രകാശമുണ്ടാകുന്നത് ലൂസിഫെറോസ്, ലൂസിഫെറിൻ എന്നീ എൻസൈമുകൾ തമ്മിലുള്ള പ്രവർത്തന ഫലമായിട്ടാണ് പ്രകാശമുണ്ടാകുന്നത്. ലൂസിഫെറസ് ലൂസിഫെറിനുമായി ചേരുമ്പോൾ ഓക്സി ലൂസിഫെറിൻ ഉണ്ടാകുന്നു. അങ്ങനെ വെളിച്ചമുണ്ടാകുന്നു. ഓക്സി ലൂസിഫെറിൻ വീണ്ടും ലൂസിഫെറിനാകുമ്പോൾ വെളിച്ചം കെടുക്കുകയും ചെയ്യുന്നു. ജൈവദീപ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിക്കാൻ പ്രകാശം പുറപ്പെടുവിക്കുന്നതിന് ജൈവദീപ്തി എന്നാണ് ശാസ്ത്രകാരന്മാർ പേരിട്ടിരിക്കുന്നത്. സവിശേഷതകളുള്ള ചില മിന്നാമിനുങ്ങുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നിലധികം പ്രകാശകണങ്ങളുള്ള മിന്നാമിനുങ്ങുകളും ഉണ്ട്.
ചില മിന്നാമിനങ്ങൾക്ക് രണ്ട് പ്രകാശകണങ്ങൾ ഉണ്ട്. ഫ്രിക്സോത്രിക്സ് എന്ന പേരുള്ള മിന്നാമിനുങ്ങിന് വയർഭാഗത്ത് 11 ജോഡി പച്ച ലൈറ്റുകളും തലയിൽ ഒരു ചുവന്ന ലൈറ്റുമുണ്ട്. ഏത് മിന്നാമിനുങ്ങിനാണത്? ഫ്രിക്സോത്രിക്സ് എന്നു പേരുള്ള മിന്നാമിനുങ്ങിന് വയറുഭാഗത്ത് 11 ജോഡി പച്ച ലൈറ്റുകളും തലയിൽ ഒരു ചുവന്ന ലൈറ്റും ഉണ്ട്. ഇമാതിരി എന്തെല്ലാം പ്രതിഭാസങ്ങളാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്? പ്രതിഭാസം കാഴ്ചകൾ, അത്ഭുതകരമായ ഒരുപാട് കാഴ്ചകൾ പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു.